ഇങ്ങനെ റോൾ ചെയ്യാന്ന് കാണിക്കാം. ഒരു പിന്നെടുക്ക, എന്നിട്ട് മൂന്നിലൊരു ഭാഗത്ത് വെക്ക, എന്നിട്ട് ഈ ഒരു ഭാഗം നല്ലപോലെ ഉള്ളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്യുന്ന സമയത്ത് പിന്നിൻ്റെ ആ ഒരു ഭാഗം കയ്യിൽ നിന്ന് പോവാതെ അവിടെ തന്നെ പിടിക്കുക, അങ്ങനെ റോൾ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം ലൂസായി തോന്നുകയാണെങ്കിൽ ഈ ഒരു മുകൾ ഭാഗമില്ലേ, അത് പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് വലിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് റോളാവും, അപ്പോൾ അത് ക്ലിയർ ആവും. എന്നിട്ട് ഈ അറ്റത്ത് ഒരു ചെറിയ ടേപ്പിൻ്റെ പീസ് എടുക്കുക, ചെറുത് മതി. ഈ ഒരറ്റത്ത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റോൾ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിപ്പിൻ്റെ ഭാഗത്ത് നല്ല ലൂസായിട്ടുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, ഈ ഒരു മുകൾ ഭാഗത്ത് നല്ലൊന്ന് വലിച്ച് കൊടുത്താൽ മതി. അപ്പം ഇത്ര വലിപ്പമുള്ള ഷീറ്റാണ് അല്ല റോൾ ചെയ്താൽ നമുക്ക് കിട്ടുക. പിന്നെ ഇത് സൈസ് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് പേരിൽ കടത്തി നോക്കുക. ഇത്ര കയറാണെങ്കിൽ അത്ര ആ ഒരു സൈസിൽ മതി, അങ്ങനെ ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്തെടുത്ത കോണാണിത്. ഇപ്പം ഇതാ ഈ ഒരു സൈസിലാണ് നിങ്ങൾക്ക് കിട്ടുക, കണ്ടില്ലേ ഇത്ര. അപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഫില്ല് ചെയ്യാതെ ഇത്ര ഫില്ല് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക. പിന്നെ ഇവിടെ ഒരു ടാപ്പ് ഒട്ടിച്ച് അങ്ങനെ ക്ലോസ് ആയിട്ട് ടാപ്പ് ഒട്ടിച്ചെടുക്കുക, പിന്നെ വീണ്ടും ഒട്ടിക്കുക. എന്നിട്ട് ഈ ഒരു സ്ഥലം മടക്കുക, ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ഇവിടെ ഉള്ളിലേക്ക് മൂന്ന് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം. ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കണം.